بسم الله والحمد لله والصلاة والسلام على من بلغنا كتاب الله سيدنا محمد رسول الله وعلى آله وصحبه ومن والاه وبعد പ്രിയമ ഐ സി എഫിന്റെ റൗളത്തു സാലിഹീൻ ഹാദിയ കോഴ്സ് മെമ്പേഴ്സ് മറ്റു ഖുർആൻ പഠിതാക്കൾ, ഇന്ന് സൂറത്തുൽ മുൽക്കിന്റെ 27-28 ആയത്തുകളാണ് നമ്മുടെ പാഠ്യവിഷയം. ആദ്യമായി 27-ാമത്തെ ആയത്തിന്റെ ആദ്യത്തെ പദമായ ഫലം എന്ന പദം, അവിടെ ഫലം എന്ന് ശബ്ദ് കൊടുത്ത് മണിച്ചോതിട്ടില്ലെങ്കിൽ, നമ്മുടെ വേഗത കൂടി ഉണ്ടെങ്കിൽ ഫലമറഹു എന്ന് ഒരൊറ്റ മീമായി ഉച്ചരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മണിച്ച് അങ്ങ് ഓതിയാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഫലം 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 എന്നിങ്ങനെ ഓതുക. ഇനി റഹു എന്ന അടുത്ത പദത്തിലുമുണ്ട്, ഒരുപാട് പിഴവ് വരാൻ സാധ്യത ഏറെയാണ്. കലിമത്ത് എന്താണ്, അവിടെയുള്ള പദം എന്താണ്? റഔഹു റഔഹു എന്ന് റഔഹു ശരിക്കും ഉച്ചരിച്ചില്ലെങ്കിൽ, ഒന്നെങ്കിൽ ശേഷം സുക്കൂനുള്ള വാവുള്ളത് കൊണ്ട്, ഹംസക്ക് ശേഷം സുക്കൂനുള്ള വാവുള്ളത് കൊണ്ട് റഔഹു എന്ന് വരാം. റഔ ഒരു ഓകാരം, റഔഹു ശ്രദ്ധിക്കാതെ വേഗത കൊണ്ട് വരുന്നതായിരിക്കും, പരിശീലനക്കുറവ് കൊണ്ട് കൂടി ഉണ്ടാകുമ്പോൾ. അപ്പോൾ റഔ എന്ന് തന്നെ പറയണം, റഔഹു എന്ന് പറയുക. മറ്റൊരു പഴവ് വരാം, റാവുഹു. അവിടെയും ഹംസ ഉച്ചരിക്കാതെ അലിഫാക്കി മാറ്റി റാവുഹു എന്നാക്കി റാവുഹു. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ഒരു പക്ഷേ അലിഫും കള ഉണ്ടാവില്ല, ഹംസയും ഉണ്ടാവില്ല, ഒന്നുമില്ലാതെ റാവുഹു എന്നോ അതാം. ഇതൊക്കെ പിഴവുകളുടെ രൂപമാണ്. ഇനി പിഴവിൽ ഓതുന്നവർക്ക് പല പിഴവും പിഴക്കാം, പക്ഷേ വരാവുന്ന ഒരു സാധാ പിഴവ് ഇവിടെ പറയുന്നു എന്ന് മാത്രം. എല്ലാ ശരിക്ക് പഠിച്ചാൽ എല്ലാ പിഴവിലും നമുക്ക് ഒഴിവാനും പറ്റും. ഇനി അടുത്ത പദം സുൽഫ. സുൽഫത്തൻ എന്നുള്ള സ്ഥലത്ത് ജായാണുള്ളത്. അസ് 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 സലാമിലുള്ള സീനും ഇവിടെയുള്ള ജായും, ഇവ തമ്മിലുള്ള മാറ്റം എന്താണ്? സലാമുള്ള സീനും സുൽഫയിലെ ജായും തമ്മിലുള്ള മാറ്റം ഒരേ ഉച്ചാരണ സ്ഥാനമാണ്. ഉച്ചരിച്ചു നോക്കൂ, അസ് അസ്. മാറ്റം എന്താണ്? ഒരു പക്ഷിസ്വരം, പക്ഷിസ്വരം സഫീർ എന്ന് പറയും, വണ്ടിന്റെയും തേനീച്ചയുടെ ഒക്കെ ഒരു മൂളക്കം, അത് കൊടുത്താൽ ജായായി. അസ് സുൽഫ, അത് കളഞ്ഞാലോ സുൽഫ സീനായി. അപ്പോൾ വിശേഷണത്തിലെ ചെറിയൊരു അശ്രദ്ധ മതി അക്ഷരം പാടെ മാറാൻ. അതുകൊണ്ട് സുൽഫ 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 എന്ന് ഉഷാറായി മൊഴിയുക. ഇനി അടുത്ത പദം സീഅത് വുജൂഹു. അവിടെ തഇന്റെ അത് എന്ന തഉം വുജൂഹു എന്ന വുജൂഹ് ഇത് ശരിക്കും ശ്രദ്ധിച്ചില്ല. ആ വുജൂഹിന്റെ ബൊമ്മ് വാവിന്റെ ബൊമ്മ് ശ്രദ്ധിച്ചില്ലെങ്കിൽ സി അതൂജു എന്നായി, സി അതൂജു എൻ തൂ ആയി പോകും. മറിച്ച് ശരിയെന്താണ്? സി അത് വുജൂഹു സി അത് വുജൂഹു സി അത് വുജൂഹു എന്ന് തന്നെ മൊഴിയുക. ഇനി അടുത്ത പദം കുന്തും. അവിടെ തു എന്നുള്ള തഇന് ഒരല്പം കാറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കുന്തും എന്ന് ദാലായി മാറും. അതും വേണം ശ്രദ്ധിക്കുക. അതേ വിഷയം തന്നെ അടുത്ത പദത്തിലും വരുന്നുണ്ട്, പിന്നീട് തൊട്ടടുത്തായിട്ട് തദ്ദഊൻ എന്ന്, അവിടെ ത ആണ്, തഇന്റെ ആ വിശേഷണം കാറ്റ് കൊടുക്കുക എന്ന ത ത ത ആ ഒരു അല്പം കാറ്റ് കൊടുത്തില്ലെങ്കിൽ എന്താവും? ദദ്ദഊൻ എന്ന് രണ്ടാമത്തെ ദാലിനൊത്ത് ഒന്നാമത്തെ ത ആയി, ഒന്നാമത്തെ ത ത മാറി ദാലാകും, ദാലായി പോകും. അത് വേണം ശ്രദ്ധിക്കാൻ, അത് വരാതെ സൂക്ഷിക്കുക. അതിനെന്ത് ചെയ്യുക? ഈ ഒരു സ്വരം വരുത്തുക. ഇനി അടുത്ത പദത്തിൽ തുരുതുരാ തെറ്റ് വരുന്ന ഒരു ഭാഗമാണ് ഇനി പറയുന്നത്, ശ്രദ്ധിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനിയ, ഇതാണ് ഉള്ളത്. ഖുൽ അറ ഒന്നാമത്തെ ഹംസ, അയ്തും രണ്ടാമത്തെ ഹംസ, ഇൻ മൂന്നാമത്തെ ഹംസ, അഹ്ലകനി നാലാമത്തെ ഹംസ. അപ്പൊ ഈ ഹംസകൾ ഓരോന്നും നഷ്ടപ്പെടൽ കൊണ്ടുവരാവുന്ന പിഴവ് നോക്കൂ. ഖുൽ അ എന്നുള്ള ഹംസ കളഞ്ഞാൽ ഖുല്ലയായി മാറി. അയ്തും എന്നുള്ള ഹംസ കളഞ്ഞ ഐ എന്നുള്ള ഹംസ കളഞ്ഞാൽ റായ്തും എന്നോ റൈത്തും എന്നോ ആയി മാറി. ഇനി ഇൻ എന്ന ഹംസ കളഞ്ഞാൽ അറഅയ്തുമ്മിൻ എന്നായി, അറഅയ്തുമ്മിൻ. ഇനി ഇൻ അഹ്ലകനി എന്ന അഹ്ലകനിയുടെ ഹംസ കളഞ്ഞാലോ ഇന്നഹ്ലകനി അല്ലാഹു, നാലാമത്തെ പിഴവായി. ഒരു കുറഞ്ഞ പദം
ഓതലോടുകൂടി തുടർച്ചയായി നാല് പിഴവ് വന്നു. നാലും ഹംസയുള്ള സ്ഥലമാണ്, വളരെ സൂക്ഷിക്കണം. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒറ്റ വഴി ചെയ്താൽ മതി, സിമ്പിളാണ്. ആ ഹംസ ഒന്ന് മുഴിഞ്ഞാൽ മതി, ആ ഈ ഊ ഇതേ ഉള്ളൂ. ഏതവസ്ഥ വന്നാലും ഹംസ മുഴിയും എന്ന് തീരുമാനിച്ച് പ്രാക്ടീസായിട്ട് അന്ന് മുഴിഞ്ഞാൽ മതി. ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനിയല്ലാഹ് ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനിയല്ലാഹ് ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനിയല്ലാഹ്. ശരിക്കും മുഴിഞ്ഞ് ശീലിക്കുക. ഇനി അടുത്തതായിട്ട് മഅയ്യ എന്ന സ്ഥലത്തുള്ള ഐൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഒന്നെങ്കിൽ കെസറുള്ള ഒരു യാ ആയി മാറും മഅയ്യ എന്ന് കെസറുള്ള യാ ആവാം, അല്ലെങ്കിൽ ചില ആളുകൾ ആലമീൻ എന്നോതും റബ്ബിൽ ആലമീൻ, അത് ഐനിന് പകരം ഹംസയാണ് മൊഴിയുന്നത്. അക്കൂട്ടർ ഇവിടെ എന്തു ഓതും മഅയ്യ എന്നോതും. അപ്പൊ തുടക്കത്തിൽ ഐൻ ശ്രദ്ധിച്ച് മുഴിഞ്ഞ്, പ്രത്യേകിച്ച് മലയാളികളെ, മലയാളത്തിലില്ലാത്ത അക്ഷരാണ് ഐൻ, അത് പ്രത്യേകിച്ച് മുഴിഞ്ഞ് ശീലിക്കണം, അല്ലെങ്കിൽ ഫാത്തിഹ ശരിയാവൂല, നിസ്കാരം ബാത്തിലാകും. ഇത്രയും ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ പ്രത്യേകിച്ച് മലയാളത്തിലില്ലാത്ത ഐന് മുഴിഞ്ഞ് ശീലിക്കുക, എന്നിട്ട് മഅയ്യ എന്നും തന്നെ ഓതുക, മഅയ്യ 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 എന്ന് ഓതി ശീലിക്കുക. ഇനി അദാബിൻ അലീം, അവിടെയുണ്ട് ഐന് അദാബിൻ. അപ്പൊ മഅയ്യ ഓതിയാൾ അദാബ് എന്നോതും, അതും തെറ്റാണ്. അപ്പൊ അദാബിൻ എന്ന് തന്നെ ഐന് കൊണ്ടോതുക, അദാബിൻ 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 എന്നിങ്ങനെ ഓതുക. അലീം എന്നുള്ള സ്ഥലത്തോ അവിടെയും ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഹംസ. ആ ഹംസ കളയപ്പെട്ടാൽ അദാബിന്ന എന്നൊരു ഷദ്ദുള്ള നൂനിനെ കൊടുത്തോതും പിഴവായിട്ട്. ശരിയെന്താണ്? അദാബിൻ അലീം അദാബിൻ അലീം അദാബിൻ അലീം എന്ന് നല്ല രൂപത്തിൽ ഐനും മൊഴിയുക, ഹംസയും മൊഴിയുക, പിഴവുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഇന്നത്തെ അക്ഷരത്തിലേക്ക് കടക്കാം. ഇന്നത്തെ അക്ഷരം ഒന്നാമത്തേത് മീം. മീമിനെ ചുണ്ട് ചുണ്ടോട് ചേർത്താണ് ഉച്ചരിക്കേണ്ടത്, പോരാ തരിമൂക്കിൽ നിന്ന് ശബ്ദവും വരണം. ചുണ്ട് ചുണ്ടോട് ചേർക്കണം, തരിമൂക്കിൽ നിന്ന് ശബ്ദവും വരണം. ഇത് രണ്ടും ചേർത്താലേ രണ്ട് ഉച്ചാരണ സ്ഥാനമാണ് മീമിനുള്ളത്, ശ്രദ്ധിക്കുക. അതിൽ തരിമൂക്ക് നഷ്ടപ്പെട്ടാൽ മീമ് വരില്ല. ചില ആളുകൾ അശ്ശൈത്വാനിർ റജീം എന്നാട് നിർത്തും, തരിമൂക്കുന്ന ശബ്ദം വരാതെ. എങ്ങാനും തൊള്ള തുറന്നാൽ എന്ത് ശബ്ദമാണ് വരിക? അള്ളാഹു അലം. ഒന്നെങ്കിൽ ജീപ്പ് എന്നായിരിക്കും, അർവജീപ്പ്, അതെടുത്താൽ ചുണ്ടങ്ങൾ എടുത്താലുണ്ടാവുന്ന ശബ്ദം, അല്ലെങ്കിൽ ബ് ആയിരിക്കും, അർവജീബ്. എന്താ മൂക്കിലൂടെ ഒന്ന് ശബ്ദം പുറപ്പെടുവിച്ച വിഷയം കഴിഞ്ഞു. അർവജീം ഏതുപോലെ അൻഅംതയിൽ പറയുന്നത് പോലെ, അൻഅംതയിൽ പറയുന്നത് പോലെ അർവജീം അതേ മീം പറഞ്ഞങ്ങ് നിർത്തുക. എന്നാൽ ചില ആളുകൾ അത് ഓവറായി തിറജീം എന്ന് സ്റ്റീൽ പാത്രത്തിൽ കൊട്ടിയാൽ ഉണ്ടാകുന്ന ശബ്ദം പോലെ അങ്ങ് നീട്ടും മീം, എന്ന് നീട്ടാൻ പാടില്ല. അൻഅംതയിൽ പറയുന്ന ഒരു അളവിൽ നിർത്തിയാൽ മതി, അധികം നീട്ടുകയും ചെയ്യാൻ പാടില്ല. പിന്നെ മീം പാടെ നഷ്ടപ്പെടുന്ന രൂപമുണ്ട്, ശേഷം വാവു വന്നാൽ നഷ്ടപ്പെടാറുണ്ട്. അതിൽ പെട്ടതാണ് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും വ എന്ന് പറയുന്നതിന് പറയുന്നത് കുംവക്ക് പറയും അസ്സലാമു അലൈക്കും വ, നൂനാക്കി മാറ്റും അവിടെ, കുംവ എന്ന് നൂനാക്കി മാറ്റും. മറിച്ച് ചുണ്ട് പൂട്ടണം, ചുണ്ട് പൂട്ടുകയും വേണം. തരിമൂക്ക് മാത്രം പോരാ ചുണ്ടില്ലാതെ, ചുണ്ട് മാത്രം പോരാ തരിമൂക്കില്ലാതെ, രണ്ടും വേണം. ചുണ്ട് പൂട്ടുകയും വേണം, തരിമൂക്കും വേണം. ഇവിടെ ഇപ്പം എന്താ പറഞ്ഞ കുംവ എന്ന് പറയുമ്പോൾ തരിമൂക്കുണ്ട്, ചുണ്ട് പൂട്ടിയില്ല. റജീബ് എന്ന് പറയുമ്പോൾ ചുണ്ട് പൂട്ടി തരിമൂക്കില്ല, രണ്ടും ശരിയല്ല, രണ്ടും വേണം, ഒന്നിച്ച് ചെയ്യണം. ചുണ്ട് പൂട്ടുക, തരിമൂക്കിലൂടെ ശബ്ദം വരിക, കുംവ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇതുപോലെ അലൈഹിം വലല്ലാലീൻ, അവിടെയും നാം ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ന് മുമ്പ് പറഞ്ഞിരുന്നു, അതേ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെയും മീമിൻ്റെ ശേഷം വാവ് വരുമ്പോൾ പിഴവ് വരാറുണ്ട് കൂടുതൽ. പിന്നെ അടുത്ത അക്ഷരം ലാം അലിഫ് എന്നതാണ്. ലാം അലിഫ് എന്ന് പറഞ്ഞാൽ അലിഫ് തന്നെയാണ്, പിന്നെ അലിഫ് സ്വന്തമായി നിൽക്കാത്തൊരു അക്ഷരമാണ്. മുമ്പ് ഒരു ഫത്ഹയുള്ളൊരു അക്ഷരമുണ്ടെങ്കിൽ പിന്നെ അലിഫ് നിൽക്കുകയുള്ളൂ, സ്വന്തമായി അലിഫിന് ഒരു നൃത്തം ഇല്ല. അതുകൊണ്ടാണ് ഒരു ലാമിന് കൊണ്ടുവന്നത്. എന്തുകൊണ്ട് ലാം തന്നെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അതിന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ലാം അലിഫ് എന്തിനു പകരമായിട്ടാണ് അലിഫ്ലാം എന്നൊരു സംഭവമുണ്ട്, നാമങ്ങൾക്ക് മുമ്പിൽ വരുന്ന അലിഫ്ലാം എന്നൊരു സംഭവമുണ്ട് അറബിയിൽ. ആ അലിഫ്ലാം അവിടെ ശരിക്ക് ലാമാണ് അടിസ്ഥാനകമായിട്ട് അവിടെയുള്ളത്, അലിഫ് ലാമിൻ്റെ മുമ്പ് സഹായി ആയിട്ടാണ് ചെല്ലുന്നത്.
സുക്കൂനുള്ള ലാമ കൊണ്ട് സുക്കൂനുള്ള ലാമിന് കൊണ്ട് തുടങ്ങാൻ പറ്റാത്തത് കൊണ്ട് അലിഫിന് അലിഫ ഇവിടെ സഹായിയായി വരുന്നത് കൊണ്ട് ഇവിടെ അലിഫ് ഒറ്റക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതിന് സഹായിയായിട്ട് ലാം ഇങ്ങോട്ടും വന്നു, ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ. അത്രയേ ഉള്ളൂ ഇവിടെ ലാം അലിഫ് ലാം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം മറിച്ച് അലിഫ് ആണ് ഇവിടെ ഉച്ചാരണ അക്ഷരം. അലിഫ് മുഴിയുമ്പോൾ അതിൻ്റെ ഉച്ചാരണ സ്ഥാനം എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെയും വായയുടെയും അന്തരീക്ഷമാണ്, തൊണ്ടയുടെയും വായയുടെയും അന്തരീക്ഷം. നാവ് റിലാക്സ് ആയിട്ട് നിൽക്കണം, നാവ് കനപ്പിക്കുക, നാവ് ശബ്ദം കനപ്പിക്കുന്ന രൂപത്തിലൊന്നും നാവിൻ്റെ മരട് ഉയർത്തുക, മറ്റൊന്നും ചെയ്യാൻ പാടില്ല. അർറഹ്മാൻ പറയും, അർറഹ്മാൻ മാലിക് ആദം, റിലാക്സ് ആയിട്ട് നാവിനെ നിർത്തണം, എന്നാൽ നല്ല നേർത്ത സ്വരത്തിൽ വരും. അല്ലെങ്കിൽ മാമാംഗം ഒക്കെ പറയും, മാമാംഗം മാ 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 മാപ്പിള എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് കനമുള്ള ഒരു വോയിസ് ആണല്ലോ വരുന്നത്, ആ കനം വരാൻ പാടില്ല, നേർപ്പിച്ച് തന്നെ പറയണം. പിന്നെ ഉണ്ട് അലിഫിന് കനം വരും, അലിഫിന് കനം വരുന്ന സന്ദർഭമുണ്ട്. മുമ്പ് കനമുള്ള അക്ഷരമാണെങ്കിൽ സിറാപ്പ ശ്രദ്ധിച്ചല്ല, റോ റാൻ്റെ ശേഷം അലിഫാണ്, ആ അലിഫിന് കനമുണ്ട്. എന്തുകൊണ്ട്? മുമ്പത്തെ അക്ഷരം കനമുള്ളതായതുകൊണ്ട്. ഇസ്തിഫാലിന്റെ എല്ലാ അക്ഷരങ്ങളും തർക്കീഖാക്കണം. വൽ ആലിഫ തബിഅഹ ലിഹർഫിൻ സാബിഖി, മുമ്പത്തെ അക്ഷരത്തിനനുസരിച്ചാണ് അലിഫിനെ അലിഫിനെ കനപ്പിക്കുക, നേർപ്പിക്കുക. അതൊക്കെ മുമ്പ് കനമുള്ളതാണെങ്കിൽ അലിഫും കനം, മുമ്പ് നേർപ്പിച്ചതാണെങ്കിൽ അലിഫും നേർത്തത്. അതല്ലേ അള്ളാഹു അക്ബർ പറയുന്ന സമയത്ത് നിസ്കാരത്തിലൊക്കെ നാം സുജൂദിലെത്തുന്നത് വരെ എന്ത് അള്ളാഹ് എന്ന് നീട്ടണം. ആ നീട്ടുന്ന സമയത്ത് മുഴുവൻ ആ അലിഫിന് കനുണ്ടാകും, അള്ളാഹു അക്ബർ ആ ഹ പറയുന്നത് വരെ ആ അലിഫിന് കനുണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ പറയപ്പെട്ട രണ്ട് ആയത്തുകളൊന്ന് നമുക്ക് പാരായണം ചെയ്ത് കേൾക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي وَقِيلَ هَذَا الَّذِي كُنْتُمْ بِهِ تَدَّعُونَ فَلَمَّا رَأَوْهُ زُلْفَةً سِيئَتْ وُجُوهُ الَّذِينَ كَفَرُوا وَقِيلَ هَذَا الَّذِي كُنْتُمْ بِهِ تَدَّعُونَ فَلَمَّا رَأَوْهُ زُلْفَةً سِيئَتْ وُجُوهُ الَّذِينَ كَفَرُوا وَقِيلَ هَذَا الَّذِي كُنْتُمْ بِهِ تَدَّعُونَ قُلْ أَرَأَيْتُمْ إِنْ أَهْلَكَنِيَ اللَّهُ وَمَنْ مَعِيَ أَوْ رَحِمَنَا فَمَنْ يُجِيرُ الْكَافِرِينَ مِنْ عَذَابٍ أَلِيمٍ قُلْ أَرَأَيْتُمْ إِنْ أَهْلَكَنِيَ اللَّهُ وَمَنْ مَعِيَ أَوْ رَحِمَنَا فَمَنْ يُجِيرُ الْكَافِرِينَ فَمَن يُجِيرُ الْكَافِرِينَ مِنْ عَذَابٍ أَلِيمٍ قُلْ أَرَأَيْتُمْ إِنْ أَهْلَكَنِيَ اللَّهُ وَمَن مَّعِي أَوْ رَحِمَنَا فَمَن يُجِيرُ الْكَافِرِينَ فَمَن يُجِيرُ الْكَافِرِينَ مِنْ عَذَابٍ أَلِيمٍ صدق الله العظيم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد
يا رب صل عليه وسلم.